ഹായ് മക്കളെ, നമ്മൾ 9-ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയ്ക്കും അതേപോലെ നമ്മൾ ആനുവൽ എക്സാമിനും ആവർത്തിച്ച് ചോദിക്കുന്ന ചില വില്ലന്മാരുണ്ട്. ഇവരെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 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 ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ മൂന്ന് മഹാന്മാരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിലൊന്നാമത് ക്വസ്റ്റ്യൻ, ചില ഉപകരണങ്ങളുടെ പേരങ്ങോട്ട് തരും, ഇങ്ങോട്ട് അങ്ങോട്ട് ചോദിക്കും, ഈ ഉപകരണത്തിൽ എന്ത് എനർജി ആയിട്ടാണ് മാറുന്നതെന്ന്, ഇതിൽ നടക്കുന്ന ഊർജ്ജമാറ്റം പറയാൻ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൊക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, ഇതിലേക്ക് നമ്മൾ എന്താ കൊടുക്കുക എന്ന് ആലോചിക്കുക, പിന്നെ ഇന്ന് എന്താ കിട്ടുക എന്ന് ആലോചിക്കുക. ഇതൊരു ഫാനല്ലേ, ഫാനക്ക് നമ്മൾ എന്താ ചെയ്യുക, കറണ്ട് കൊടുക്കും, കറണ്ട് കൊടുക്കുമ്പോൾ ഫാൻ എന്താ ചെയ്യുക, അവിടെ നിന്ന് ഇങ്ങനെ ആടിക്കളിക്കും. സോ ഇലക്ട്രിക് എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി, വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറ്റുന്നു. വല്ല പ്രശ്നമുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഇതാണ് അതിൽ ഊർജ്ജം മാറ്റം കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുക, ഇസ്തിരി പെട്ടി അല്ലെങ്കിൽ അയൺ ബോക്സ്, ഇതിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്താണ്? എടാ, ഒരു ഇസ്തിരി പെട്ടിക്ക് നമ്മൾ കറണ്ട് അല്ലേ കൊടുക്കുക, അപ്പൊ ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ വൈദ്യുതോർജം. ഇസ്തിരി പെട്ടി അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കളിക്കുകയും ചെയ്യുക, അല്ല, അത് അവിടെ നിന്ന് ചൂടാവും, ഹീറ്റ് എനർജി തരും. സോ ഇലക്ട്രിക് എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി, വൈദ്യുതോർജം താപോർജമായിട്ട് മാറുന്നു. അടുത്ത ചോദ്യം എന്തായിരിക്കും ചില സമയത്ത് ചോദിക്കുക, ചില സമയത്ത് ഇങ്ങോട്ട് ചോദിക്കും, ബൾബ്, വൈദ്യുത ബൾബ്, ഇലക്ട്രിക് ബൾബ്, ഒരു ബൾബിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം അല്ലെങ്കിൽ എനർജി ചേഞ്ച് ഒന്ന് പറഞ്ഞു തരുമെന്ന്. എടാ, ബൾബിന് നമ്മൾ കറണ്ട് കൊടുക്കും, അപ്പൊ ബൾബ് അവിടെ നിന്ന് ഇങ്ങനെ പ്രകാശം തരും. വാവ്, ഇലക്ട്രിക് എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി, വൈദ്യുതോർജം പ്രകാശോർജമായിട്ട് മാറുന്നു. ഓർക്കണം, അതിൽ കുറച്ച് എന്തും കൂടി ഉണ്ടാകുന്നുണ്ട്, താപം കൂടി ഉണ്ടാകുന്നുണ്ട്, ഹീറ്റും കൂടി ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഫിസിക്സാർ എന്താ ചെയ്യുക, ഉപകാരമുള്ള ഊർജ്ജം മാത്രമാണ് ഇപ്പൊ നോക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഇലക്ട്രിക് എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി. അടുത്ത എക്സാമിൻ എന്താ ചോദിക്കുക, ഇതെന്താ സംഭവം, നിങ്ങളുടെ വീട്ടിലുള്ള മോട്ടറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്ക്, മോട്ടർക്ക് എന്താ ചെയ്യുക, നിങ്ങളുടെ വീട്ടിലെ മോട്ടർ നമ്മൾ കറണ്ട് ഓണാക്കി കൊടുക്കും, കറണ്ട് ഓണാക്കുമ്പോൾ മോട്ടർ ഞാൻ ടറന്നിങ്ങനെ കറങ്ങും. അപ്പൊ വൈദ്യുതോർജം യാന്ത്രികോർജം കറങ്ങാൻ എന്ന് പറഞ്ഞാൽ ഓർമ്മയില്ല, നേരത്തെ ഫാന്. ഇലക്ട്രിക് എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. എന്ത് എളുപ്പാടാ, ചിലപ്പോൾ ഇങ്ങോട്ട് കട്ടിൽ ഒരു ചോദ്യം കൂടി ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? നിങ്ങൾക്ക് അതിന് ജനറേറ്റർ പരിചയം ഉണ്ടാവില്ല, കല്യാണപ്പേരലൊക്കെ നമ്മൾ ചില സമയത്ത് കാണാറുണ്ട്. എന്നാലും ആലോചിക്കുക, ജനറേറ്ററിൽ എന്താ സംഭവിക്കുക, ഒരാൾ ഇങ്ങനെ കറങ്ങും, ഒരാൾ ഇങ്ങനെ കറങ്ങിയിട്ട് ജനറേറ്റർ എന്തുണ്ടാക്കാൻ ഉപയോഗിക്കുക, കറണ്ട് ഉണ്ടാക്കാനല്ലേ, ഒരാൾ കറങ്ങിയിട്ട് കറണ്ട് ഉണ്ടാവും. അപ്പൊ എന്താടാ, മെക്കാനിക്കൽ എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി, യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. വല്ല പ്രശ്നമുണ്ടോ? സിമ്പിൾ അല്ലേ സുഹൃത്തുക്കളെ, ഊർജ്ജ മാറ്റം റെഡി അല്ലേ? ചിലപ്പോൾ നമ്മൾ എക്സാമിൻ എന്താ ചോദിക്കുക, ഒരു മൊബൈൽ ഫോണിന്റെ ബാറ്ററി ചാർജ് ചെയ്യുമ്പം എന്തൂർജ്ജമായിട്ടാണ് മാറുന്നത്. എടാ, മൊബൈൽ ചാർജ് ചെയ്യുന്ന നമ്മൾ കറണ്ട് അല്ലേ കൊടുക്കുന്നത്, അപ്പൊ വൈദ്യുതോർജം. എന്നാൽ അതിന്റെ ബാറ്ററിന് ഉള്ളിലല്ലേ എന്തൊക്കെയാ ചാർജ് ഇങ്ങനെ കയറുന്നത്, അപ്പൊ ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്തൂർജ്ജ, കെമിക്കൽ എനർജി. സോ ഇലക്ട്രിക് എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി, വൈദ്യുതോർജം രാസോർജമായിട്ട് മാറുന്നു. സെറ്റ് സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ. രണ്ടാമതും കൂടെ എക്സാമിന് ചോദിക്കുക, കോമൺ ബാലൻസും അല്ലെങ്കിൽ സാധാ ബാലൻസ്, അതിനുള്ള കോമൺ ബാലൻസ് അറിയാം, സ്പ്രിംഗ് ബാലൻസും തമ്മിലുള്ള വ്യത്യാസം അത് എന്തളക്കാനാണെന്ന് ഒന്നും കൂടെ നോക്കിയോടെ. എളുപ്പ, ഈ ചങ്ങയാര, ഇവനാണ് നമ്മുടെ സാധാരണ ത്രാസ്, കോമൺ ബാലൻസ്. ഇത് എന്തളക്കാനാണ് ഉപയോഗിക്കുക, മാസ് അളക്കാൻ. മാറരുതേ, മാസ് അളക്കാനുള്ള ഉപകരണം ഏതാടാ, സാധാരണ ത്രാസ്, കോമൺ ബാലൻസ്. എന്നാ നോക്ക്, അടുത്ത ഒരാളുണ്ട്, ഇവന്റെ പേരെന്താ, ഇവന്റെ പേരാണ് സ്പ്രിംഗ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസ് എന്തളക്കാനാണ് ഉപയോഗിക്കുക, വെയിറ്റ് അളക്കാൻ. അപ്പൊ ഇതും മാറിപ്പോവരുത്, ഭാരം അല്ലെങ്കിൽ വെയിറ്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ, സ്പ്രിംഗ് ത്രാസ് ആണ്. മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാടാ, സാധാരണ ത്രാസ് ആണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ഭാരത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം വെയിറ്റ് അല്ലെങ്കിൽ ന്യൂട്ടൺ ആണ്. ഇത് ഇപ്പോഴേ പഠിക്കണേ, മാറി മാറി ചോദിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എജുബോട്ടിന്റെ മക്കൾക്ക് ഫുൾ മാർക്ക് വേണേ, സെറ്റ് ആക്കണേ. മൂന്നാമത്തെ ഒരു ചോദ്യം, മൂന്നാമത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സർക്കുലാർ മോഷൻ. എന്താ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ വറുത്തുള്ള ചലനം. എടാ, ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഒന്നാമത്തെ കാര്യം, ഒരാൾ സർക്കുലാർ പാത്തിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ഒരാൾ വറുത്തുള്ള പാതയിൽ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ, വൃത്തപാതയിൽ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ചലനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാടാ, സർക്കുലാർ മോഷൻ, വറുത്തുള്ള ചലനം. എന്തെളുപ്പ, സർക്കുലാർ മോഷൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് മൂന്ന് വാക്കുണ്ട്. ഒന്നാമത്തെ വാക്ക്, ഇതിന് എക്സാമ്പിൾ എന്താ, ജയന്റ് വീലിന്റെ ചലനമൊക്കെ ഉണ്ട് പോകാൻ പറ. നമുക്ക് വേണ്ടത് എന്താ, എന്താണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന്. എടാ, ഒരാൾ സർക്കുലാർ പാത്തിൽ ഇങ്ങനെ സഞ്ചരിക്കാന്ന് ഇരിക്കുക, ഒരാൾ വറുത്തുള്ള ചലനത്തിലാണെന്ന് ഇരിക്കുക, ഒരാൾ വൃത്താകൃതിയിലുള്ള പാതയിൽ സഞ്ചരിച്ചുകൊണ്ടാണെന്ന് ഇരിക്കുക, കയർ ഇങ്ങനെ കറക്കുകയാണെന്ന് ഇരിക്കുക. സുഹൃത്തുക്കളെ, ആ വസ്തുവിന് ആ വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക് എന്ത് അനുഭവപ്പെടുന്നുണ്ട്, ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ ആകെ ഓർക്കേണ്ടത് എന്റെ മക്കള്, സർക്കുലാർ മോഷൻ ആണെങ്കിൽ അയാൾക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് ഏതാ, സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതിന് മലയാളത്തിൽ എന്താ പറയാ, അഭികേന്ദ്ര ബലം. അഭികേന്ദ്ര ബലം, അത് കാണാൻ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിരുന്നല്ലോ, എഫ് ഇസ് ഈക്വൽ ടു എം വി
സ്ക്വയർ ബൈ ആർ, എം വി സ്ക്വയർ ബൈ ആർ, ഇത് മറക്കരുത്. എഫ് ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. സെൻട്രിപെറ്റൽ ഫോഴ്സിനുള്ള ഇക്വേഷൻ ആണ് എം വി സ്ക്വയർ ബൈ ആർ. അപ്പൊ ഒരു കാര്യം കൂടി പഠിക്കണം, എങ്ങോട്ടാണ് സർക്കുലർ ഫോഴ്സ് അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാകുന്നത്? വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക്, വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക്. ഒരൊറ്റ പോയിന്റും കൂടി പഠിച്ച അവസാനിക്കുന്നില്ല, രണ്ട് പോയിന്റും കൂടി പഠിക്കണം. അടുത്ത പോയിന്റ് എന്താടാ, ഒരാൾ സർക്കുലർ പാത്തിലാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഡയറക്ഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഡയറക്ഷൻ മാറിയ വെലോസിറ്റി ഉണ്ടാവും, വെലോസിറ്റി മാറിയ ആൾക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ വർത്തുള ചലനത്തിലുള്ള ഒരു വസ്തുവിന് ഒരു ത്വരണം ഉണ്ടാവും. ആ ത്വരണത്തിന് നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, അല്ലെങ്കിൽ അഭികേന്ദ്ര ത്വരണം. അഭികേന്ദ്ര ത്വരണം പേടിക്കരുതേ. സർക്കുലർ മോഷനിലുള്ള ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, സർക്കുലർ മോഷനിലുള്ള ആക്സലറേഷൻ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ത്വരണത്തിന്റെ പേരാണ് അഭികേന്ദ്ര ത്വരണം. ഈ രണ്ടാൾക്കാരും എങ്ങോട്ടായിരിക്കും അനുഭവപ്പെടുക? വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക്, വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക്, ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, എതിരഭിപ്രായം ഒന്നുമില്ലല്ലോ, ഒരൊറ്റ പോയിന്റും കൂടി. അങ്ങനെ ഞാനൊരു പേപ്പർ അല്ലെങ്കിൽ വേണ്ട ഒരാൾ ഒരു കല്ല് ഇങ്ങനെ കറക്കി 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 പെട്ടെന്ന് ആ കല്ല് അങ്ങോട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തിലൂടെ ആയിരിക്കും പോവുക? അത് അതിന്റെ ടാൻജന്റിലൂടെ ആയിരിക്കും പോവുക. ടാൻജന്റ് എന്താണ് മലയാളത്തിൽ പറയുക? തൊടുവര. തൊടുവരയിലൂടെ ആയിരിക്കും പോവുക. അപ്പൊ ഈ കാര്യം കൂടി പഠിക്കുകയാണെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സും സർക്കുലർ മോഷനും നമ്മൾ സെറ്റാക്കി. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? എനർജി ചേഞ്ച് പഠിച്ചു, മാസും വെയിറ്റും എന്തിനാണെന്ന് പഠിച്ചു, പിന്നെ ഒന്നുകൂടി പഠിച്ചിരുന്നല്ലോ, അയ്യോ സർക്കുലർ മോഷനും പഠിച്ചു. റെഡി അല്ലേ, സെറ്റ് അല്ലേ. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിക്കട്ടെ, ഇത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണേ. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഒരാളുടെ വെയിറ്റ് എത്രയായിരിക്കും? ഈ വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക? ഇതിനുത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ അല്ലേ, ബൈ.